അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര നക്ഷത്രം, പുണർവത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന അഷ്ടമത്തിൽ ശനിയൊക്കെ മാറി ശനി 9 സഞ്ചരിക്കുന്നത്, വ്യാഴം 11 സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേട്ടം കഴിഞ്ഞ കുറേ കാലത്തേക്ക് സ്ഥിരമായി കിട്ടാൻ ഉള്ള അവസ്ഥയിലേക്ക്, അതായത് ഒരു ജോലിയിലേക്ക് അവർക്ക് ചെറിയ ചില തുടക്കങ്ങൾ ആയിക്കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ജോലിയിൽ പ്രവേശിക്കാം. പ്രത്യേകിച്ചും സ്വന്തം നാട്ടിലല്ലെങ്കിൽ മറ്റു നാട്ടിലെങ്കിലും പോയി ഒരു ജോലി കിട്ടുന്നതിനുള്ള ആരംഭമായി കഴിഞ്ഞു. ഒന്നുകിൽ അതിനുവേണ്ടിയുള്ള യാത്രകൾ തുടക്കമായി, അതല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് ജോലിസ്ഥലത്തെത്തി അവർ ജോലി തുടങ്ങുന്നതിനുമൊക്കെയുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക നേട്ടത്തിൻ്റെ വർഷമാണ് കാണുന്നത്. പൊതുവേ ഗുണകരമാണ് ഇവർക്കുള്ള കാര്യങ്ങൾ. ആഴ്ചയുടെ തുടക്കം തന്നെ ഇവർക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുമെന്നാണ് കാണുന്നത്. പിതാവിനും മാതാവിനും ചെറിയ ശാരീരികമായ അവശത ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ താൽക്കാലികമാണ്. അതിൽ നിന്നൊക്കെ രക്ഷ അവർക്കുണ്ടാകും. സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കാണുന്നു. അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഇവരെ സഹായിക്കുമെന്നും കാണുന്നു തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ. ഏതായാലും മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 27, 28 ഉച്ചവരെയും നല്ലതാണ്. ശേഷം 1 ഉച്ചയ്ക്ക് ശേഷം 2 വളരെ നല്ലതാണ്. താരതമ്യേനയാണ് ഇത് പറയുന്നത്.